അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വർഷങ്ങളായി ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ചികിത്സകളും മറ്റും നടത്തിയിട്ടും ഗർഭധാരണം നടക്കാതെ ഏറെ സങ്കടത്തിലും വിഷമത്തിലും കഴിയുന്ന ദമ്പതികൾക്ക് അവരുടെ ഗർഭധാരണം എന്ന സ്വപ്നം സാധ്യമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഗൈഡൻസാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ആത്മീയ കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കേണ്ട രീതികളുണ്ട് ഗർഭധാരണം എളുപ്പമാക്കാൻ സഹായിക്കുന്ന സൂപ്പർ ഫുഡുകളെക്കുറിച്ച് പറയുന്നുണ്ട് വ്യായാമവും ഉറക്കവും എല്ലാം ഉൾക്കൊള്ളുന്ന ജീവിതശൈലി ക്രമീകരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ഗർഭധാരണം വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്ന സെക്സ് ടിപ്സുകളെ കുറിച്ചും തുടങ്ങി നിങ്ങളുടെ ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും അകറ്റി ശുഭപ്രതീക്ഷ നൽകാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ടോക്സ് വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞവരുടെ എണ്ണം ഏകദേശം മൂവായിരത്തിനടുത്തെത്തി നിൽക്കുകയാണ് ഗർഭധാരണത്തിന് ഒരാൾക്കുള്ള തടസ്സമായിരിക്കില്ല വേറെ ഒരാൾക്കുള്ളത് ഒരാൾക്ക് പോഷകക്കുറവാണ് എങ്കിൽ വേറൊരാൾക്ക് മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും തടസ്സം വേറെ ഒരാൾക്ക് പി സി ഒ ഡി പോലെയുള്ള പ്രശ്നമായിരിക്കും ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കും മറ്റു ചിലർക്ക് ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാകും സ്ത്രീയിലും പുരുഷന്മാരിലും ഒക്കെ ഗർഭധാരണം നടക്കാതെ നിൽക്കുക ഈ തടസ്സങ്ങളെയും കുറവുകളെയും നാച്ചുറലായി പരിഹരിക്കുകയും ഗർഭധാരണം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കുട്ടികളില്ലാതിരുന്ന നിരവധി പേരിൽ നമ്മുടെ ലക്ഷ്യം ഫലം കണ്ടു എന്നത് നമ്മുടെ ഓരോ സക്സസ് സ്റ്റോറികളിലൂടെ നിങ്ങളുടെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തുടർന്നും ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരെ ഉറപ്പായും എനിക്കും ഗർഭിണിയാവാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായി ടിപ്സുകൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ട് മനസ്സോടെയോ വല്ലപ്പോഴും തോന്നുമ്പോൾ ചെയ്യുക എന്ന അവസ്ഥയിൽ നിന്നും മാറി ക്ഷമയോടുകൂടി ആത്മാർത്ഥമായ ടിപ്സുകൾ ഫോളോ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഗർഭധാരണം പലപ്പോഴും മുടങ്ങി നിൽക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയും ആരോഗ്യവും മെച്ചപ്പെടുത്തുക വഴി ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാം ഇതിനെ സഹായിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് ഭക്ഷണം വ്യായാമം കൃത്യമായ ഉറക്കം എന്നിവയൊക്കെ അതിൽപ്പെടുന്നു ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം അധിക പേരും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഗർഭിണിയായി എന്ന് പറയുന്ന കമന്റുകളിൽ ഞാൻ കഴിഞ്ഞ മാസം ഫെർട്ടിലിറ്റി മസാജ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഞാൻ ഈ മാസം മസാജ് ചെയ്ത ശേഷമാണ് എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നൊക്കെ ചിലർ കമന്റിൽ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനെ നിങ്ങൾ ചക്ക വീണപ്പോൾ മുയലിനെ കിട്ടി എന്ന പോലെ കാണേണ്ടതില്ല നിങ്ങൾ ഫെർട്ടിലിറ്റി മസാജ് കൂടി ഗർഭിണിയാകാനുള്ള നിങ്ങളുടെ യാത്രയിൽ കൂടെ ചേർക്കുക ഉറപ്പായും അത് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ടിന് എത്തിച്ചു തരും ഫെർട്ടിലിറ്റി മസാജ് ഏതെല്ലാം നിലക്ക് നിങ്ങളുടെ ഗർഭധാരണത്തെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം പതിവായി മസാജ് ചെയ്യുന്നത് അവയവങ്ങളിലേക്കുള്ള ക്തയോട്ടം മെച്ചപ്പെടുത്തുകയും രക്തത്തിലടങ്ങിയിരിക്കുന്ന ഹോർമോണുകളെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ആർത്തവ സൈക്കിള് അണ്ടോത്പാദനം ഗർഭാശയത്തിലെ എൻഡോമെട്രിയൽ ൈനിങ് കട്ടിയാക്കുക തുടങ്ങിയ പല കാര്യങ്ങളിലും ഇത് വളരെ പ്രധാനമാണ് മസാജ് ചെയ്യുന്നതിലൂടെ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ വേസ്റ്റ് എലിമിനേഷൻ പ്രോസസ്സ് വേഗത്തിൽ നടക്കുകയും ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ഈസ്ട്രജനെ പുറന്തള്ളാനും ഈസ്ട്രജൻ ഡൊമിനൻസ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഫെർട്ടിലിറ്റി മസാജ് ഓക്സിറ്റോസിൻ പോലെയുള്ള നല്ല ഹോർമോണുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു ഇങ്ങനെ നിങ്ങളിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ ഇത് സഹായിക്കുന്നു നമുക്കൊരു തലവേദനയോ വയറുവേദനയോ ഇനി ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വേദനയോ ഉണ്ടായാൽ നാം ആദ്യം ചെയ്യുക കൈകൊണ്ട് ആ ഭാഗം തടവുക എന്നതാണ് അഥവാ മസാജ് ചെയ്യലാണ് അതിലൂടെ ആശ്വാസം കിട്ടുന്നു മാനസികമായി ഒരു വിഷമം അനുഭവിക്കുന്ന സമയത്ത് മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നോ ലഭിക്കുന്ന ഒരു തലോടൽ പോലും നമുക്ക് ആശ്വാസം നൽകുന്നു എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല മസാജ് മാനസിക സമ്മർദ്ദങ്ങളെ കൂടി അകറ്റും എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണിത് ഈ ടെൻഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ഓരോ കോശത്തിലും അതുണ്ട് ഓരോ അവയവങ്ങളിലും സമ്മർദ്ദമുണ്ട് അതിനെ ഇല്ലാതാക്കാനോ കുറക്കാനോ മസാജുകൾ സഹായിക്കുന്നു മസാജ് ചെയ്യുമ്പോൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തം കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ ആ ഭാഗത്തെ പ്രവർത്തനം മെച്ചപ്പെടുന്നു തളർച്ചയില്ലാതാകുന്നു ഇതേ അവസ്ഥ നിങ്ങളുടെ ഓവറുകളിലും യൂട്രസിലും പെൽവിക് ഭാഗത്തും എല്ലാം ഉണ്ട് ഇത് അണ്ട വളർച്ചക്കും ഓവുലേഷൻ നടക്കുന്നതിനും ഇംപ്ലാൻറ്റേഷന് സഹായകമാകുന്ന ഗർഭാശയപ്പാളിയുടെ എല്ലാം തടസ്സമാകുന്നു എന്നാൽ ഒരു ഫെർട്ടിലിറ്റി മസാജ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഫെർട്ടിലിറ്റി മസാജിൻ്റെ മറ്റൊരു പ്രധാന ഗുണം അവയവങ്ങളിലെ സ്തംഭനാവസ്ഥയെ പരിഹരിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ആർത്തവത്തിന് ശേഷം ഗർഭപാത്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പഴയ ആർത്തവരക്തം നീക്കം ചെയ്യും ഇത് സഹായിക്കും പലപ്പോഴും ബൾക്ക് യൂട്രസ് ൽറ്റഡ് ആയ അതായത് മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞുള്ള യൂട്രസ് എന്നിങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ പ്രശ്നമുണ്ടാകും ഇങ്ങനെ ആർത്തവ രക്തം മുഴുവൻ പുറത്തു പോകാതെ കുടുങ്ങിക്കിടക്കുന്നത് ദോഷകരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ ആർത്തവത്തിന് ശേഷം ഗർഭപാത്രത്തിലെ യൂട്രസ് പാളി വീണ്ടും വളരുന്നത് ഇത് തടസ്സമുണ്ടാക്കുമെന്ന് മാത്രമല്ല അതിനോമിയോസിസ് പെൽവിക് ഇൻഫ്ലമേഷൻസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ കുറക്കാൻ ഫെർട്ടിലിറ്റി മസാജ് സഹായിക്കുന്നു ഫെർട്ടിലിറ്റി മസാജ് കൊണ്ടുള്ള ഏറ്റവും നല്ല പ്രയോജനങ്ങളിൽ ഒന്ന് ഫലോപ്യൻ ട്യൂബിലെ ബ്ലോക്ക് നീക്കാൻ ഇതുമൂലം കഴിയുമെന്നതാണ് ഇത് നമ്മുടെ മുന്നിൽ ഏറെ തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കുറേ പേർക്ക് മസാജ് കൊണ്ട് ഫലം കിട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനു പുറമെ വയർ സ്തംഭനം ശരിയായ മലമൂത്ര വിസർജനം ഇല്ലാതിരിക്കുക നീർക്കെട്ടുകൾ വയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളെ ഇല്ലാതാക്കുക എന്നിവക്കുകൂടി പതിവായിട്ടുള്ള ഫെർട്ടിലിറ്റി മസാജ് നിങ്ങളെ സഹായിക്കുന്നു ഫെർട്ടിലിറ്റി മസാജുകൾ പല രീതിയിലുണ്ട് എന്നാൽ മസാജുകളിൽ ഏറ്റവും നല്ലത് അക്യുപ്രഷർ പോയിന്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള മസാജാണ് ഇതിന് ഫെർട്ടിലിറ്റി ഗുണം കൂടുതലാണ് അതിന് പുറമെ എൻഡോമെട്രിയോസിസ് പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഏറെ ഫലപ്രദവുമാണ് ഓരോ പ്രഷർ പോയിന്റിലും കൂടുതൽ സമയം പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യണം അക്യൂപ്രഷറിൽ തന്നെ കപ്പിംഗ് മസാജ് എന്നൊരു രീതി കൂടിയുണ്ട് അടിവയർ മസാജ് ചെയ്യലാണ് മറ്റൊരു രീതി ഇത് ഓവർ ബലം കൊടുക്കാതെ യൂട്രസ് ഫെലോപ്പൻ ട്യൂബ് ഓവറി എന്നിവയുടെ സ്ഥാനം മനസ്സിലാക്കി മസാജ് ചെയ്യാം വയർ ഭാഗം സെൻസിറ്റീവ് ആയതിനാൽ ഏറെ ബലം കൊടുത്ത് ചെയ്യാൻ പാടില്ല മറ്റൊരു മസാജ് ഫെമോറൽ ആർട്ടറി മസാജാണ് കാലിൻ്റെ രണ്ട് തുടയുടെയും ഉൾവശം മുകളിലേക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് മസാജ് ചെയ്യുകയാണ് വേണ്ടത് ഇത് ഗർഭപാത്രത്തിലേക്കും ഓവറികളിലേക്കും രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന മസാജ് വയറ് മസാജാണ് അടിവയറിലും പൊക്കിളിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ മസാജ് ചെയ്യേണ്ടത് ആവണക്കെണ്ണ അഥവാ കസ്റ്റർ ഓയിൽ കൊണ്ടാണ് പലരും ഈ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുന്നത് അത് തന്നെയാണ് ഏറ്റവും നല്ലതും ആവണക്കെണ്ണ ഇല്ല എങ്കിൽ ഒലിവ് ഓയിലോ കടുക എള്ളെണ്ണയോ മസാജിന് ഉപയോഗിക്കാം കൂടാതെ റോസ്മേരി ഓയില് ലാവൻഡർ ഓയിൽ പോലെയുള്ള മസാജിങ് ഓയിലുകൾ ഓൺലൈനായി വാങ്ങാനും കിട്ടും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഹോർമോൺ ഇംബാലൻസ് പ്രശ്നം കൊണ്ട് ആർത്തവ പ്രശ്നങ്ങളുള്ളവർക്ക് ഫെനൽ സീഡ് ഓയിൽ മസാജും നല്ലതാണ് മസാജ് ചെയ്ത ശേഷം ഹോട്ട് ബാഗോ അല്ലെങ്കിൽ നേരിയ ചുടുവെള്ളം നിറച്ച ബോട്ടിൽ വെക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ തുണി മുക്കി നേരിയ ചൂട് നൽകുകയും ചെയ്യാം മസാജ് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം വളരെ പ്രധാനമാണ് പീരിയഡ് ദിവസങ്ങളിൽ ചെയ്യരുത് പീരീഡ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയ ശേഷം മാത്രം ചെയ്യുക രാവിലെയാണ് ഏറ്റവും നല്ല സമയം ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ അല്ലെങ്കിൽ കുളിക്കാൻ കുളിക്കാനൊരുങ്ങുന്നതിന് മുന്നേ ചെയ്യാം പക്ഷേ വയർ നിറയെ ഭക്ഷണം കഴിച്ച ശേഷം മസാജ് ചെയ്യരുത് അരമണിക്കൂറെങ്കിലും മസാജ് ചെയ്യുകയും പത്തോ പതിനഞ്ചോ മിനിറ്റ് റിലാക്സായി കിടക്കുകയും ചെയ്യുക ആ സമയത്തെ കണ്ണുകൾ അടച്ച് ശരീരത്തിലെ മസിലുകൾക്ക് അയവ് കൊടുത്ത് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ഫോണിൽ നോക്കി കിടക്കരുത് മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ ദിവസത്തിന് രണ്ട് ദിവസം മുന്നേ സ്റ്റോപ്പ് ചെയ്യുക ഓവുലേഷൻ നടക്കാത്തവർക്ക് കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫോളോ ചെയ്ത ശേഷം ഇത് ചെയ്യാവുന്നതാണ് ഡി എൻസി ചെയ്തവർ അതുപോലെ സർജറി കഴിഞ്ഞവർ ലാപ്രോസ്കോപ്പി ചെയ്ത ഉടനെ ഇത് ചെയ്യാതിരിക്കുക അതുപോലെ ഒരു ഗർഭമുണ്ടോ എന്ന് സംശയിക്കുന്ന സമയത്തും ഈ മസാജ് ചെയ്യരുത് ഗർഭം അലസി പോകാൻ ഇത് കാരണമാകും മസാജ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻഡോമെട്രിയോസിസ് പി സി ഒ ഡി ബ്ലോക്കഡ് ട്യൂബുകൾ ഫൈബ്രോയിഡുകൾ ആർത്തവ തടസ്സങ്ങൾ ഉള്ളവർക്കെല്ലാം മസാജുകൾ വളരെ നല്ലതാണ് ഫെർട്ടിലിറ്റി മസാജ് നിങ്ങൾക്ക് സ്വയം ചെയ്യുകയോ പങ്കാളിയെ കൊണ്ട് ചെയ്യുകയോ ആവാം സ്ത്രീകൾക്ക് സ്ത്രീകളാൽ മസാജ് ചെയ്യുന്ന വിശ്വസനീയമായ മസാജ് സെൻ്ററുകളും ഇതിനായി നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു